അടിപൊളിയാണ്, ടേസ്റ്റ് സൂപ്പറാണ്. ചെറുക്കളയിലെ ചിക്കൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട്, ഒരു വെറൈറ്റി സാധനമായിരുന്നു. അതേപോലത്തെ ഒരു ചിക്കൻ ആവിയില്, മൈസൂർ ചിക്കൻ, മൈസൂർ ആവി ചിക്കൻ പേരിലെ ഒരു വെറൈറ്റി സാധനം കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തൃക്കരിപ്പൂര് ഗീരിച്ചേരി എന്നുള്ള സ്ഥലത്താണ്, ഗീരിച്ചേരി പള്ളിന്റെ തൊട്ടടുത്താണ്, 444 കഫേയിലാണ് ഈ സാധനം കിട്ടുന്നത്. 5 മണിക്ക് മുമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുന്നില്ലൂ. ഇപ്പൊ അത്യാവശ്യം സാധനം വൈറൽ ആയതുകൊണ്ട് എല്ലാരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട്, കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടോ, മസ്റ്റർ ആണോ, എങ്ങനെയുണ്ട് നോക്കിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് മനസ്സിൽ തോന്നി നോക്കണം, ചെയ്ത് നോക്കി. ഇതെല്ലാം ഒന്നുമില്ല, മായ ഒന്നുമില്ല, എല്ലാം പച്ച മസാല. നമ്മളൊക്കെ വീട്ടിൽ നിന്നാക്കി കഴിച്ചു പോയി, അടുത്ത വീട്ടിൽ സ്മെല്ലടിച്ചിട്ട് അവിടെ ചോദിച്ചു, പിന്നെ അവർക്കൊന്നും ഉണ്ടായിക്കൊടുത്തു. പിന്നെ അങ്ങനെ ഹോട്ടലിലേക്ക് കൊടുക്കണം തോന്നിയത് അങ്ങനെയാണല്ലോ. അവന്റെ സ്പെഷ്യൽ മസാലയാണ് അത്, അവനല്ലാണ്ട് അവന്റെ വൈഫിനോട് അറിയില്ല. അവന്റെ മസാല എന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ഈ പൊടി ഇങ്ങനെ പാക്കറ്റ് വാങ്ങി ചെയ്ത് അങ്ങനത്തെ ഒന്നും അല്ല. അവൻ തന്നെ അരച്ചിട്ട് ഇതാക്കിയിട്ട് ഇഞ്ചി ഇഞ്ചി വാങ്ങിയിട്ട് അരച്ചിട്ട് അത് മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിച്ചിട്ട് മഞ്ഞപ്പൊടി അങ്ങനെയൊന്നും ചെയ്യുന്നതാണ്, അല്ലാതെ മഞ്ഞപ്പൊടി പാക്കറ്റ് വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. എന്തായാലും ഒരു ഒരിക്കെങ്കിലും ഇത് ടേസ്റ്റ് അറിയണതില്ല, ഒരിക്കലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഒരു പ്രാവശ്യങ്ങളും ടേസ്റ്റ് നോക്കണം, ഉറപ്പായിട്ടും അടിപൊളിയാണ്. ഇതിന്റെ മസാല തന്നെയാണ് കുറ്റും കൂടി പ്രത്യേകത പറഞ്ഞത്. സോഫ്റ്റ്, നല്ല സോഫ്റ്റാ മസാല. ഓക്കെ, പക്ഷെ എനിക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു, നല്ല സ്മൂത്താ. നമുക്കിപ്പോ അൽഫാം ഗ്രില്ല് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയാത്തൊരു സാധനം ഇതിൻ്റെതായ ഒരു സ്പെഷ്യലിറ്റി. എന്തായാലും ഒരു തവണ ചിക്കനും നല്ല സോഫ്റ്റും റബ്ബർ പോലത്തെ ഇറച്ചിയൊന്നും അല്ല.